നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലെ പ്രീമിയം തുക കുറഞ്ഞേക്കുമെന്ന സൂചനയുമായി നിർമ്മലാ സീതാരാമൻ എത്തുകയാണ്. ജി എസ് ടി നിരക്കിലുണ്ടാകുന്ന മാറ്റമാണ് പ്രീമിയം തുകയിൽ കുറവ് വരുത്തുക. ജി എസ് ടി കൌൺസിൽ ജി എസ് ടി നിരക്ക് കുറച്ചാൽ ഇൻഷുറൻസ് ചെലവ് കുറയ്ക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയിലെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമഗ്രമായി പരിശോധിക്കാൻ മന്ത്രിമാരുടെ സംഘം രൂപീകരിക്കാൻ സെപ്റ്റംബർ 9 കൌൺസിൽ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. ജി എസ് ടി കുറയ്ക്കുന്നതിന്റെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. കാരണം നിരവധി കമ്പനികളുള്ള അതി മത്സരാധിഷ്ഠിത വിപണിയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. നിലവിൽ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസുകൾ പോളിസികൾക്കുള്ള പ്രീമിയത്തിന് 18% ജി എസ് ടിയാണ് ചുമത്തുന്നത്. ഡിസംബർ 21 അടുത്ത ജി എസ് ടി കൌൺസിൽ യോഗം ഉള്ളത്. ഇൻഷുറൻസ് പ്രീമിയത്തിൽ മേലുള്ള ജി എസ് ടി കുറയ്ക്കുന്നതിനുമായി ബന്ധപ്പെട്ട മന്ത്രിതല റിപ്പോർട്ട് യോഗത്തിൽ പരിഗണിക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹെൽത്ത് കെയർ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ നിന്ന് 16,398 കോടി രൂപയാണ് ജി എസ് ടി ആയി പിരിച്ചെടുത്തത്. ഇതിൽ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് 8,135 കോടിയും ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് 8,263 കോടിയും ഉൾപ്പെടുന്നു. കൂടാതെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ വിഭാഗത്തിൽ റീ ഇൻഷുറൻസിൽ നിന്ന് 2,045 കോടി രൂപ ജി എസ് ടി ആയി സംഹരിച്ചിട്ടുണ്ട്. ഇതിൽ ലൈഫ് റീ ഇൻഷുറൻസിൽ നിന്ന് 561 കോടി രൂപയും ആരോഗ്യ പരിരക്ഷയിൽ നിന്ന് 1,484 കോടി രൂപയുമാണ് ഉൾപ്പെടുന്നത്.